CPM കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ LDF കൺവീനറാകും. CPM പോളിറ്റ് ബ്യൂറോയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട എ വിജയരാഘവന് പകരമാണ് ഇ പി ജയരാജനെ കൺവീനറാക്കുന്നത്. സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെതാണ് തീരുമാനം. പുറമേ പരുക്കരെങ്കിലും എല്ലാവരോടും സൗമ്യമായി ഇടപെടുന്ന CPM നേതാക്കളിൽ ഒരാളാണ് ഇടവൻ പുതിയ വീട്ടിൽ ജയരാജനെന്ന ഇ പി ജയരാജൻ. മുൻപിൻ നോക്കാതെയുള്ള പ്രതികരണങ്ങൾ പലപ്പോഴും വലിയ വിവാദങ്ങളിലേക്കും ഇ പിയെ തള്ളിയിട്ടിട്ടുണ്ട്. KSFയിലൂടെ തുടക്കം, DYFIയുടെ ആദ്യ അഖിലേന്ത്യാ അധ്യക്ഷൻ, കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായിരുന്ന ഇ പി ജയരാജൻ വിഭാഗീയതയുടെ കാലത്ത് തൃശൂരിൽ ജില്ലാ സെക്രട്ടറിയുടെ ചുമതലയും വഹിച്ചിരുന്നു. എം വി രാഘവന്റെ വലങ്കയ്യായും പിന്നീട് പ്രധാന ശത്രുവായും കണ്ണൂരിലെ രാഷ്ട്രീയ കളരിയിൽ കൊണ്ടും കൊടുത്തുമായിരുന്നു ഇ പിയിലെ രാഷ്ട്രീയക്കാരൻ്റെ വളർച്ച. പലതവണ രാഷ്ട്രീയ എതിരാളികളുടെ കൊലപാതക ശ്രമങ്ങളിൽ നിന്ന് ഇ പി ജയരാജൻ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. 1995 വാടക കൊലയാളിയുടെ വെടിയുണ്ടയെയും ഇ പി അതിജീവിച്ചു. 92 CPM സംസ്ഥാന സമിതിയിലെത്തി, പിന്നാലെ കേന്ദ്ര കമ്മിറ്റിയിലും. മുഖ്യമന്ത്രി പിണറായി വിജയനുമായുള്ളത് അരപ്പതിറ്റാണ്ടിലേറെയായുള്ള സൗഹൃദം. ഇതിനെ സഹോദര ബന്ധമെന്നാണ് ഇ പി വിശേഷിപ്പിക്കാറ്. ആദ്യ പിണറായി മന്ത്രിസഭയിൽ രണ്ടാമനുമായിരുന്നു ഇ പി ജയരാജൻ. ബന്ധു നിയമന വിവാദത്തിൽ രാജിവെച്ച ശേഷമുള്ള തിരിച്ചുവരവ് ജയരാജനിൽ പിണറായിക്കുള്ള വിശ്വാസത്തിന് തെളിവായി. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നിഷേധിക്കപ്പെട്ടത് ഇ പിയുടെ രാഷ്ട്രീയ ജീവിതത്തിൻ്റെ പടിയിറക്കമെന്നായിരുന്നു വിലയിരുത്തലുകൾ. എന്നാൽ എറണാകുളം സംസ്ഥാന സമ്മേളനത്തെ നിയന്ത്രിച്ചും കണ്ണൂർ പാർട്ടി കോൺഗ്രസിൻ്റെ പ്രധാന സംഘാടകനായും ഇ പി വീണ്ടും മുൻനിരയിലെത്തി. ഇപ്പോൾ മുന്നണിയെ ഒറ്റക്കെട്ടായി നയിക്കാനും തുടർ ഭരണത്തിൽ തുടർച്ചയെന്ന ലക്ഷ്യത്തിലെത്തിക്കാനുമുള്ള വലിയ ഉത്തരവാദിത്വമാണ് CPM ഇ പി ജയരാജനെ ഏൽപ്പിക്കുന്നത്. ഘടകകക്ഷികളിലെ പടലപ്പിണക്കങ്ങളും മുന്നണി ബന്ധത്തിലെ അസ്വാരസ്യങ്ങളും പരിഹരിക്കാൻ ഇ പിയിലെ സംഘാടകന് കഴിയുമെന്ന വിശ്വാസവും പാർട്ടിക്കുണ്ട്. മുന്നണി കൺവീനർ സ്ഥാനത്ത് ഇ പി ജയരാജൻ കൂടി എത്തുന്നതോടെ മുഖ്യമന്ത്രി, CPM സംസ്ഥാന സെക്രട്ടറി, മുന്നണി കൺവീനർ പദവികളിൽ കണ്ണൂരിൽ നിന്നുള്ള നേതാക്കളായി. വിവി അരുൺ, ന്യൂസ് 18, തിരുവനന്തപുരം.